ഹായ് എവ്രി വൺ, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഏഴാം ക്ലാസ്സിലെ തേർഡ് യൂണിറ്റായ മാൻ ആൻഡ് മീഡിയയിൽ വരുന്ന ടെലിവിഷൻ എന്ന ചാപ്റ്ററിൽ വരുന്ന ക്വസ്റ്റ്യൻ ആൻസേഴ്സും ആക്ടിവിറ്റീസും ആണ്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അതിനു മുന്നേ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വൈ ഡു വി സേ ദാറ്റ് ദ ടി വി ഈസ് എ മാജിക് കാർപ്പറ്റ്? എന്തുകൊണ്ടാണ് ടി വി ഒരു മാജിക് കാർപ്പറ്റ് എന്ന് വെച്ചാൽ ഒരു മാന്ത്രിക പരവതാനിയാണെന്ന് പറയുന്നത്? വി ക്യാൻ സേ ടി വി ആസ് എ മാജിക് കാർപ്പറ്റ് ബിക്കോസ് ഇറ്റ് ഗിവ്സ് ആസ് നോളജ്, ഇൻഫോർമേഷൻ ആൻഡ് എൻ്റർടൈൻമെൻറ്റ്. ഇറ്റ് ബ്രിങ്സ് ദ ഇവൻറ്റ്സ് ഹാപ്പനിങ് അറൗണ്ട് ദി വേൾഡ് ഇൻ ടു അവർ റൂം. ഇറ്റ് ഹാസ് കൺവേയർഡ് ടൈം ആൻഡ് ഡിസ്റ്റൻസ്. എന്താണ് അത്? നമുക്ക് നോളജ് തരുന്നുണ്ട്, വിജ്ഞാനം തരുന്നുണ്ട്, അതുപോലെ ഇൻഫർമേഷൻസ് വിവരങ്ങളെല്ലാം തരുന്നുണ്ട്. ആൻഡ് എൻ്റർടൈൻമെൻറ്റ്, എൻ്റർടൈൻമെൻറ്റ് എന്ന് വെച്ചാൽ നമ്മളെ എൻ്റർടൈൻ ചെയ്യിക്കുന്നുണ്ട് അല്ലേ. ലോകത്ത് നടക്കുന്ന സംഭവങ്ങളെല്ലാം നമുക്ക് ടി വിയിലൂടെ നമ്മുടെ റൂമിലിരുന്ന് നമ്മുടെ വീട്ടിലിരുന്ന് കാണാൻ കഴിയുന്നുണ്ട്. അതുപോലെ എന്താ, അതുപോലെ തന്നെ ഇത് ടി വി എന്ന് പറയുന്നത് സമയബന്ധിതമല്ല അല്ലേ. ഏത് നേരത്തും നമുക്ക് വിവരങ്ങളെല്ലാം ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഡിസ്റ്റൻസ്, ദൂരം അതിനൊരു പ്രശ്നമല്ല അല്ലേ. ഏത് ദൂരത്തുള്ളതും എവിടെയുള്ള കാര്യങ്ങളും നമുക്ക് ടി വിയിലൂടെ അറിയാൻ കഴിയുന്നുണ്ട്. അതുകൊണ്ടാണ് ടി വിയെ നമ്മൾ ഒരു മാജിക് കാർപ്പറ്റ് എന്ന് വിളിക്കുന്നത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഹൗ ഈസ് ദ ടി വി ഹെൽപ്ഫുൾ ടു ദ പീപ്പിൾ ഇൻ റൂറൽ ഏരിയാസ്? ഈ റൂറൽ ഏരിയാസിൽ എന്ന് വെച്ചാൽ ഉൾനാടുകളിലുള്ള ആളുകൾക്ക് എങ്ങനെയാണ് ടി വി ഹെൽപ്ഫുള്ളാകുന്നത്? പ്രോഗ്രാംസ് ഓൺ സബ്ജക്ട്സ് ലൈക്ക് ഹെൽത്ത് ആൻഡ് ഹൈജീൻ, ന്യൂട്രീഷൻ, ഫാമിലി പ്ലാനിങ് ആൻഡ് അഗ്രികൾച്ചർ ആർ ഓഫ് ഇമ്മെൻസ് ഹെൽപ്പ് ടു മെൻ ആൻഡ് വുമൺ, എസ്പെഷ്യലി ഇൻ റൂറൽ ഏരിയാസ്. Thus, the television helps the people in rural areas. എന്താണ് ഈ റൂറൽ ഏരിയാസിലുള്ള ആളുകൾക്കെല്ലാം എന്താണ് ഹെൽത്തിനെ കുറിച്ച്, ഹൈജീനെ കുറിച്ച്, ന്യൂട്രീഷനെ കുറിച്ച്, അതുപോലെ ഫാമിലി പ്ലാനിങ് കുടുംബാസൂത്രണത്തെക്കുറിച്ചൊന്നും നോളജ് ഉണ്ടാവില്ല അല്ലേ. ഇവയൊക്കെ പറ്റിയുള്ള ഒത്തിരി പ്രോഗ്രാംസ് ടി വിയിലൂടെ അവർക്കൊക്കെ കാണാൻ കഴിയുന്നുണ്ട്. സ്ത്രീ പുരുഷ വ്യത്യാസമില്ലാതെ എല്ലാവർക്കും ഇതിനെക്കുറിച്ചെല്ലാം അറിയാനും ബോധവാന്മാരാകാനും എല്ലാം ടി വി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. തേർഡ് ക്വസ്റ്റ്യൻ, ഹൗ ഈസ് ദ ടി വി ഹെൽപ്ഫുൾ ടു ദ ഫാമേഴ്സ്? ഫാമേഴ്സിന്, കർഷകർക്ക് എങ്ങനെയാണ് ടി വി ഹെൽപ്ഫുള്ളാകുന്നത്? ദ ടെലിവിഷൻ പ്ലേസ് എ വെരി സിഗ്നിഫിക്കൻ്റ് റോൾ ഇൻ എഡ്യൂക്കേറ്റിംഗ് ദി ഫാമേഴ്സ് ഓൺ ദ യൂസ് ഓഫ് ഡിഫറെൻ്റ് കൈൻഡ്സ് ഓഫ് ഫെർട്ടിലൈസേഴ്സ് ആൻഡ് പെസ്റ്റിസൈഡ്സ് ആൻഡ് ന്യൂ മെത്തേഡ്സ് ഓഫ് കൾട്ടിവേഷൻ. എന്താണ് ടി വിയിൽ ഒത്തിരി കൃഷിയെക്കുറിച്ചുള്ള പ്രോഗ്രാംസ് എല്ലാം നടക്കുന്നുണ്ട് അല്ലേ. അതുകൊണ്ട് തന്നെ ഫാമേഴ്സിന് ഫെർട്ടിലൈസേഴ്സ്, വളങ്ങളെക്കുറിച്ചും കീടനാശിനികളെക്കുറിച്ചും അതുപോലെ പുതിയ പുതിയ നൂതനമായ കൃഷിരീതികളെക്കുറിച്ചെല്ലാം പഠിക്കാൻ ടി വി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഫോർത്ത് ക്വസ്റ്റ്യൻ, ഇൻ വാട്ട് വേ ഈസ് ദ ടി വി ഹെൽപ്ഫുൾ ടു പ്രൊപ്പഗേറ്റ് കൾച്ചർ? കൾച്ചറിനെ എങ്ങനെയാണ് ടി വി പ്രൊമോട്ട് ചെയ്യുന്നത്? ദ ടെലിവിഷൻ ക്യാൻ പ്രസൻറ്റ് എ ഹോൾ വെറൈറ്റി ഓഫ് കൾച്ചറൽ പ്രോഗ്രാംസ്. ദ ഇൻവെൻഷൻ ഓഫ് ദ ടെലിവിഷൻ ഹാസ് എനേബിൾഡ് മാൻ ടു എൻജോയ് ആൻഡ് സീ വിത്ത് ഹിസ് ഓൺ ഐസ് ദ കൾച്ചേഴ്സ് ഓഫ് ഡിഫറെൻറ്റ് പീപ്പിൾ ലിവിങ് ഇൻ ഡിഫറെൻറ്റ് കമ്മ്യൂണിറ്റീസ്. എന്താണ്, ഓരോ നാട്ടിലും ഓരോ കൾച്ചറാണ് ഉള്ളത്. രീതികളെല്ലാം വ്യത്യസ്തമാണ് അല്ലേ. വേഷങ്ങളും ആചാരങ്ങളാണെങ്കിലും എല്ലാം വ്യത്യസ്തമാണ്. ഈ ടെലിവിഷൻ വന്നതോടെ എന്താണ് ആളുകൾക്ക് വേറെ നാടുകളിലുള്ള ആളുകളുടെ കൾച്ചറെല്ലാം കാണാനും അവയൊക്കെ മനസ്സിലാക്കാനും ടി വി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, ഇൻ ദ ഫീൽഡ് ഓഫ് എഡ്യൂക്കേഷൻ ദ ടി വി പ്ലേസ് എ ഡൊമിനൻ്റ് റോൾ ഹൗ? അതെ, എഡ്യൂക്കേഷൻ്റെ കാര്യത്തിൽ എന്താ ടി വിക്ക് ഒരു നല്ല പങ്കുണ്ട് അല്ലേ. എങ്ങനെയാണ്?
Lessons on science, mathematics, geography and other disciplines are often telecast. എന്താണ് ടി വിയിൽ സയൻസ് മാത്സ് അങ്ങനെ എല്ലാ വിഷയങ്ങളും എല്ലാ വിഷയങ്ങളെക്കുറിച്ചും ക്ലാസ് എടുക്കുന്നുണ്ട് അല്ലേ. ഒത്തിരി വിവരങ്ങൾ ലഭിക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ചാനലുകൾ തന്നെ ഉണ്ട്. സിക്സ്ത് ക്വസ്റ്റ്യൻ, ഹൗ ഡസ് ദ ടി വി എൻ്റർടൈൻ പീപ്പിൾ? എങ്ങനെയാണ് ആളുകളെ ടി വി എൻ്റർടൈൻ ചെയ്യിക്കുന്നത്? പീപ്പിൾ മേ സ്വിച്ച് ഓൺ ദർ ടെലിവിഷൻ സെറ്റ് ഫോർ വാച്ചിങ് പ്രോഗ്രാംസ് ദാറ്റ് ഗിവ് ദം ഇമ്മൻസ് പ്ലഷർ ആൻഡ് മേ ഫീൽ റിലീവ്ഡ് ആഫ്റ്റർ എ ഡേയ്സ് ഫാറ്റിഗ്യൂ. അതെ, ആളുകൾ ജോലിയൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ ഒരാശ്വാസം കിട്ടാൻ വേണ്ടിയിട്ട് എന്താണ് ടി വി ഓൺ ചെയ്യുകയാണ് ചെയ്യുന്നത് അല്ലേ. അതിൽ ഒത്തിരി പ്രോഗ്രാംസ് ഉണ്ട്. അതൊക്കെ കാണുമ്പോൾ ഒരു എന്താണ് മനസ്സിനൊരു റിലീഫ്, ഒരു ആശ്വാസം കിട്ടുകയാണ് അല്ലേ. അതുപോലെ തന്നെ ആ ഒരു ദിവസത്തെ ടയേർഡ്നെസ്സും എന്താ ജോലി ഭാരമൊക്കെ ടി വി കണ്ടുകൊണ്ടാണ് ആളുകൾ ഇല്ലാണ്ടാക്കുന്നത്. ഇനി നെക്സ്റ്റ് എന്താ, ദ ടെലിവിഷൻ മെയിൻലി ഡസ് ഫോർ തിങ്സ്. ടെലിവിഷൻ മെയിനായിട്ട് എന്താണ് നാല് കാര്യങ്ങളാണ് ചെയ്യുന്നത്. എന്താ? എൻ്റർടൈൻ, ഇൻഫ്ലുവൻസ്, എഡ്യൂക്കേറ്റ്, ഇൻഫോം. അല്ലേ, എൻ്റർടൈൻ ചെയ്യിക്കുന്നു, എഡ്യൂക്കേറ്റ് ചെയ്യിക്കുന്നു, അതുപോലെ എന്താ ഇൻഫ്ലുവൻസ് ചെയ്യിക്കുന്നു, അതുപോലെ ഇൻഫോം ചെയ്യിക്കുന്നു. അല്ലേ, വിവരങ്ങളെല്ലാം ഇൻഫോം ചെയ്യിക്കുന്നു. ഇനി അടുത്ത ആക്ടിവിറ്റി എന്താ, നൗ ലിസ്റ്റ് എ ഫ്യൂ ടെലിവിഷൻ പ്രോഗ്രാംസ് ആൻഡ് റൈറ്റ് ദം ഇൻ അപ്രോപ്രിയേറ്റ് കോളംസ്. എന്താണ് ടെലിവിഷനിൽ നടക്കുന്ന പ്രോഗ്രാംസ് ലിസ്റ്റ് ചെയ്തിട്ട് അത് താഴെ വരുന്ന കറക്റ്റായിട്ടുള്ള കോളത്തിൽ എഴുതാനാണ്. എന്താണ് കോളത്തിൽ രണ്ട് കാര്യങ്ങളാണ് കൊടുത്തിട്ടുള്ളത്, ടൈപ്സ് ഓഫ് ടി വി പ്രോഗ്രാംസ്, നെക്സ്റ്റ് പർപ്പസ് ഓഫ് ദി പ്രോഗ്രാംസ്. എന്താണ് എൻ്റർടൈൻ ചെയ്യിക്കുന്നു, അതോ എഡ്യൂക്കേഷൻ പ്രോഗ്രാമാണോ എന്താണോ എന്നതാണ് പർപ്പസ് ഓഫ് പ്രോഗ്രാംസിൽ എഴുതാനുള്ളത്. അപ്പോൾ ടൈപ്സ് ഓഫ് പ്രോഗ്രാംസിൽ കൊടുത്തിട്ടുണ്ട്, പക്ഷേ കംപ്ലീറ്റ് അല്ല അല്ലേ, അവിടെ നമ്മൾ ഫിൽ ചെയ്യണം. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ് ടൈപ്സ് ഓഫ് ടി വി പ്രോഗ്രാംസിൽ? എന്താ വരുന്നത്? ഫിലിംസ്, മ്യൂസിക് പ്രോഗ്രാംസ്, കാർട്ടൂണ്, കോമഡി ഷോസ്, ഇവയൊക്കെ എന്താണ് അവയെല്ലാം വരുന്നത് എൻ്റർടൈൻമെൻ്റ് ആണ് അല്ലേ. നെക്സ്റ്റ് എന്താ, നാഷണൽ ജോഗ്രഫി, ഡിസ്കവറി, അനിമൽ പ്ലാനറ്റ്, വിക്ടേഴ്സ്, സഫാരി, ഇതൊക്കെ എന്തിനാ? ഇതെല്ലാം എഡ്യൂക്കേഷനാണ്, വിദ്യാഭ്യാസപരമായിട്ട് വരുന്ന കാര്യങ്ങളാണ്. ഇനി നെക്സ്റ്റ് അഡ്വർടൈസ്മെൻറ്റ്, കുക്കറി ഷോസ്, അസ്ട്രോളജി, റിലീജിയസ് പ്രോഗ്രാംസ്, ഇവയൊക്കെ എന്താ ഇൻഫ്ലുവൻസ് ചെയ്യാൻ വേണ്ടിയിട്ടില്ലേ, ആളുകളെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രോഗ്രാംസാണ്. നെക്സ്റ്റ് ന്യൂസ്, ഡിബേറ്റ്സ്, ക്യൂസ് പ്രോഗ്രാംസ്, വെതർ റിപ്പോർട്ട്സ്, ഇവയൊക്കെ എന്തിനാ ഇൻഫോർമേഷനാണ്, ആളുകൾക്ക് വിവരങ്ങൾ നൽകുന്ന തരത്തിലുള്ള പ്രോഗ്രാംസാണ്. സെക്കൻഡ് ആക്ടിവിറ്റി, എ ഫ്യൂ അഡ്വൻറ്റേഞ്ചസ് ആൻഡ് ഡിസഡ്വൻറ്റേജസ് ഓഫ് ദ ടി വി ആർ ഗിവൺ ഇൻ ദ കോളംസ് ബിലോ, അനലൈസ് ദം ആൻഡ് ആഡ് മോർ ഐഡിയാസ് ഓഫ് യുവർ ഓൺ. എന്താണ് താഴെ ടി വിയുടെ അഡ്വൻറ്റേജസും ഡിസഡ്വൻറ്റേജസും കൊടുത്തിട്ടുണ്ട് അല്ലേ. അതിൽ കുറച്ച് പോയിൻറ്റ്സ് അവിടെ കൊടുത്തിട്ടുണ്ട്, ബാക്കി നമ്മൾ ആഡ് ചെയ്ത് എഴുതാനാണ്. എന്താണ് കൊടുത്തിട്ടുള്ളത് അഡ്വൻറ്റേജസിൽ? പ്രൊവൈഡ്സ് ഇൻസ്റ്റൻറ്റ് ആക്സസ് ടു ന്യൂസ് ആൻഡ് അതർ ഇൻഫർമേഷൻസ്. എന്താണ് ഇൻസ്റ്റൻ്റ് ആയിട്ട് അപ്പം നടക്കുന്ന കാര്യങ്ങൾ ന്യൂസിലൂടെ ലൈവ് പ്രോഗ്രാംസിലൂടെയൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതുപോലെ എന്താ, റെഡ്യൂസ് സ്ട്രെസ്, സ്ട്രെസ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അല്ലേ. അതുപോലെ ഡിസഡ്വാൻറ്റേജസിൽ ഏതൊക്കെയാണ്? ഡിസ്കറേജസ് ഔട്ട്ഡോർ ആക്ടിവിറ്റീസ് എമംഗ് ചിൽഡ്രൻസ്. കുട്ടികൾ പുറത്തൊന്നും പോയി കളിക്കാതെ എന്താ ചെയ്യുന്നത്, ടി വിയുടെ മുന്നിൽ അങ്ങനെ ഇരിക്കുകയാണ് അല്ലേ. നെക്സ്റ്റ് പ്രൊമോട്ട്സ് വയലൻസ്, വയലൻസ് ഉണ്ടാക്കാൻ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് അല്ലേ. നെക്സ്റ്റ് റെഡ്യൂസസ് ഗുഡ് റിലേഷൻഷിപ്പ് എമംഗ് ദി മെമ്പേഴ്സ് ഓഫ് ദി ഫാമിലി. അതെ, ഫാമിലിയിലുള്ള ആളുകൾ തമ്മിലുള്ള റിലേഷനെല്ലാം റെഡ്യൂസ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് സബ്സ്റ്റാൻഡേർഡ് പ്രോഗ്രാംസ്. എല്ലാ പ്രോഗ്രാംസും ഒത്തിരി സ്റ്റാൻഡേർഡ് ഉള്ള പ്രോഗ്രാംസ് അല്ല അല്ലേ. നിലവാരം കുറവുള്ള ഒത്തിരി പ്രോഗ്രാംസ് ടി വിയിൽ ടെലികാസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇനി വേറെ എന്തൊക്കെ ആഡ് ചെയ്യാം? ഇമ്പാർട്സ് നോളജ് ഓൺ ഡിഫറെൻറ്റ് ടോപ്പിക്സ്. ഒത്തിരി എന്താ ടോപ്പിക്സിനെ കുറിച്ചുള്ള വിവരങ്ങളെല്ലാം ലഭിക്കുന്നുണ്ട് അല്ലേ. നെക്സ്റ്റ് എൻ്റർടൈനിങ്, എൻ്റർടൈൻ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. എഡ്യൂക്കേറ്റ്സ് റൂറൽ പീപ്പിൾ, എഡ്യൂക്കേറ്റ്സ് പബ്ലിക് ആസ് എ ഓൾ, പബ്ലിക്സിനെയും റൂറൽ പീപ്പിൾസിനെയും എല്ലാം എന്താ എഡ്യൂക്കേറ്റ് ചെയ്യുന്നുണ്ട് അല്ലേ. നെക്സ്റ്റ് എൻകറേജ് സ്പോർട്സ് ആൻഡ് ഗെയിംസ്. സ്പോർട്സിനും ഗെയിംസിനും എല്ലാവരും എൻകറേജ്മെൻറ്റ് കിട്ടുന്നുണ്ട് അല്ലേ. അതുപോലെ ഗിവ്സ് ഇമ്പോർട്ടൻറ്റ് അലേർട്ട്സ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ.
ഭൂമി കുലുക്കോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ചുള്ള വിവരങ്ങളെല്ലാം പെട്ടെന്ന് നമുക്ക് ലഭിക്കുന്നുണ്ട്. നെക്സ്റ്റ് ഫോർകാസ്റ്റിംഗ് വെതർ, കാലാവസ്ഥ. കാലാവസ്ഥയെ പറ്റിയൊക്കെ വിവരങ്ങൾ ലഭിക്കാറുണ്ട് അല്ലേ? നാളെ ശക്തമായ മഴയുണ്ടെന്നോ അങ്ങനെയുള്ള ന്യൂസൊക്കെ കിട്ടാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് ഡിസഡ്വാൻറ്റേജസ്, അതിലേതൊക്കെയാണ് വരുന്നത്? അഡിക്ഷൻ ടു ടി വി പ്രോഗ്രാംസ്, എന്താണ് അഡിക്റ്റ് ആവുന്നുണ്ട് അല്ലേ കുട്ടികളെല്ലാം ഈ എന്താ കാർട്ടൂൺ പ്രോഗ്രാംസിനെല്ലാം അഡിക്റ്റ് ആവുന്നുണ്ട്. അതുപോലെ ടേക്സ് എവേ സ്റ്റഡി ടൈം ഓഫ് ചിൽഡ്രൻ, കുട്ടികളുടെ സ്റ്റഡി ടൈം, പഠിക്കാനുള്ള സമയം കൂടി കുട്ടികൾ ടി വിയുടെ മുന്നിൽ ചിലവാക്കുകയാണ്. മേക്സ് പീപ്പിൾ ലേസി, ടി വി എന്താണ് ആളുകളെ മടിയന്മാരാക്കുകയാണ് അല്ലേ, അതിൻ്റെ മുന്നിൽ പ്രോഗ്രാംസ് കണ്ടുകൊണ്ട് അങ്ങനെ ഇരുന്ന് പോവുകയാണ്. നെക്സ്റ്റ് ചിൽഡ്രൻസ് ട്രൈ ടു ഇമിറ്റേറ്റ് ദെയർ ഫേവറേറ്റ് സ്റ്റാർസ്, കുട്ടികളെന്താണ് അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്റ്റാർസിനെല്ലാം അനുകരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതുപോലെ നെക്സ്റ്റ് പ്രൊമോട്ട്സ് വയലൻസ്. നെക്സ്റ്റ് തേർഡ് ക്വസ്റ്റ്യൻ, എ ഷോർട്ട് ഡിസ്ക്രിപ്ഷൻ ഓഫ് ജയൽ ബേർഡ്സ് ലൈഫ്, വർക്ക്, കരിയർ എക്സെട്ര ഈസ് ഗിവൺ ബിലോ, താഴെ എന്താണ് ജയൽ ബേർഡ്? ജയൽ ബേർഡ് എന്ന് വെച്ചാൽ ആ ടി വി കണ്ടുപിടിച്ച ആളാണ് അല്ലേ. അദ്ദേഹത്തിൻ്റെ കുറച്ച് കാര്യങ്ങൾ താഴെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. എന്തൊക്കെയാണ്? അതെ, ഓഗസ്റ്റ് 13th ജനിച്ചത്, ഹെലൻസ്ബർഗിലാണ്. നെക്സ്റ്റ് എന്താ, എഡ്യൂക്കേഷൻ ലോമണ്ട് സ്കൂളിലും യൂണിവേഴ്സിറ്റി ഓഫ് സ്ട്രാറ്റ്ലൈഡിലും ആണ്. നെക്സ്റ്റ് എന്താ, ഫസ്റ്റ് വേൾഡ് വാർ നടക്കുന്ന കാലത്ത് എന്താ അദ്ദേഹത്തിൻ്റെ സ്റ്റഡീസ് എല്ലാം നിന്നുപോയി അല്ലേ. നെക്സ്റ്റ് ഒക്യുപ്പേഷൻ, ജോലി എന്തായിരുന്നു? സൂപ്പർഇൻ്റെൻഡൻ്റ് എൻജിനീയർ ആയിരുന്നു അല്ലേ. എവിടെയാണ്? സൈഡ് വാലി ഇലക്ട്രിക്കൽ പവർ കമ്പനിയിൽ. നെക്സ്റ്റ് ഇൻവെൻഷൻ, അദ്ദേഹം കണ്ടുപിടിച്ചത് എന്തൊക്കെയാണ് കണ്ടുപിടിച്ചത്? ഇൻ ഫെബ്രുവരി 1924 എന്താ കണ്ടുപിടിച്ചത്? സെമി മെക്കാനിക്കൽ അനലോഗ് ടെലിവിഷൻ സിസ്റ്റം അദ്ദേഹം കണ്ടുപിടിച്ചു അല്ലേ. നെക്സ്റ്റ് 1927 എന്താ വയർഡ് ടെലിവിഷൻ ഡെവലപ്മെൻറ്റ് കമ്പനി ലിമിറ്റഡ് സെറ്റപ്പ് ചെയ്തു. പിന്നെന്താ, 1929 മുതൽ 1935 വരെ അദ്ദേഹം എന്താണ് BBC ടെലികാസ്റ്റ് പ്രോഗ്രാംസ് 39 വയർഡ് സിസ്റ്റം ഉപയോഗിച്ചിട്ട് ചെയ്യാൻ തുടങ്ങിയില്ലേ. 1946 അദ്ദേഹം ഡെഡായത്, മരിച്ചത്. ഇനി എന്താ, താഴെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. റൈറ്റ് എ പ്രൊഫൈൽ ഓഫ് ജയൽ ബേർഡ് ദ ഇൻവെൻ്റർ ഓഫ് ദ ടെലിവിഷൻ യൂസിങ് ദ ഹിൻസ് ഗിവൺ ബിലോ. അതെ, എന്താണ് ജയൽ ബേർഡ് എന്ന് വെച്ചാൽ എന്താ ടി വി കണ്ടുപിടിച്ച ആളാണ് അല്ലേ. അദ്ദേഹത്തിൻ്റെ ഈ തന്നിരിക്കുന്ന പോയിൻ്റ്സ് എല്ലാം ഉപയോഗിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു പ്രൊഫൈൽ എഴുതാനാണ്. എങ്ങനെ എഴുതാം? ജയൽ ബേർഡ് വാസ് ബോൺ ഓൺ August 13, 1888 ഇൻ ഹെലൻസ്ബർഗ്, സ്കോട്ട്ലാൻഡ്. He was educated at Lomond School and University of Strathfield, but the First World War interrupted his studies. He was superintendent engineer in Side Valley Electrical Power Company. In February 1924, he introduced the first transmission of a semi-mechanical analog television system. In 1927, he set up the Wire Television Development Company Limited. From 1929 to 1935, the BBC telecast few programs using the 30-line bird system. JL Bird dead in 1946. Okay, appo ithre ullu. Okay, appo the television enna chapter il varuna complete activities nammal discuss cheythu kaniyittund. Endengil doubts undengil thaale കമൻ്റ് ചെയ്യാൻ മറക്കരുത്.